മാഡം ധൈര്യമായി പോണം, എത്രയും വേഗം ഞാൻ കുഞ്ഞിനെ കണ്ടുപിടിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. വിശ്വസിക്കാം മാഡം, വിശ്വസിക്കണം. ജോലി പോയി, ജീവിക്കാൻ ഇനി വേറെ വഴി കാണണം. ദേശായി വീട്ടിൽ നിന്നും കിട്ടാവുന്നത്ര പണം വാങ്ങണം. അത് ഊർമ്മിളയുടേതായാലും ശരി, അർജുൻ്റെതായാലും ശരി, അല്ലെങ്കിൽ രണ്ടു പേരിൽ നിന്നും ആകാം. അതിനുശേഷം ദേശായി വീടിനെ തകർക്കാൻ എന്തുണ്ട് വഴിയെന്ന് ആലോചിക്കാം. ഡാഡി, ടൈം 6:30 ആയി. അതല്ല ഡാഡി, ശങ്കർ ഇനിയും പോയിട്ടില്ല. ഐ ആം ഷുവർ ഇത് സിനിമയുടെ കാര്യമൊന്നുമല്ല, കുഞ്ഞിന്റെ കാര്യം തന്നെയാവും. അങ്ങനെ വേണം കരുതാൻ. നമുക്കിനി ശങ്കറിന് ഒറ്റയ്ക്ക് കാണാൻ പറ്റും തോന്നുന്നില്ല. അതെ ഡാഡി, സാധ്യതയില്ല. എങ്കിൽ നമുക്കിറങ്ങിയാലോ? അന്ന് ആ പ്രസവ സമയത്ത് അമൃതി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് ആ ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കണം. ശീതൽ പറഞ്ഞത് സത്യമാണോ എന്ന അന്വേഷണം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആ സംഭവം കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായില്ലേ? ഇത്രയും കാലത്തിന് ശേഷം അവിടെ പോയി അന്വേഷിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഓർമ്മ കാണുമോ? ഇന്നിപ്പോ അന്നത്തെ ആൾക്കാർ തന്നെ കാണുമെന്ന് എന്റെ സംശയം. നമുക്ക് അന്വേഷിക്കാം, അതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. കണ്ടെത്താൻ സാധിച്ചാൽ നന്ന്, സാധിച്ചില്ലെങ്കിൽ അതിനങ്ങനെ ഒരു തുടക്കമാവട്ടെ. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. അവിടെ പോവാം, അന്വേഷിക്കാം. ആ ആശുപത്രിയെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഇപ്പോഴില്ല. നമുക്ക് അന്വേഷിക്കാം, കണ്ടുപിടിക്കാം. പഴയ ബില്ലുകളോ മറ്റോ അവിടെ ഉണ്ടാവും, നമുക്ക് തപ്പിയെടുക്കാം. ഡിസ്കസ് ചെയ്യുന്ന സിനിമയെ പറ്റിയാണെങ്കിലും ഡിസ്കഷൻ സീരിയൽ പോലെ നീണ്ടുപോവുകയാണല്ലോ. ഏയ്, നേരം വൈകി, ഇറങ്ങുന്നില്ലേ? വലിച്ചം പോയിക്കോളൂ, ഞാൻ വൈകും. ഞങ്ങളുടെ ഡിസ്കഷൻ ഒരു കടവിൽ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുള്ളു, അങ്ങനെ വെക്കോളൂ. ഓക്കെ, ശരി. എന്നാ പിന്നെ ശല്യപ്പെടുത്തുന്നില്ല. ഓൾ ദി ബെസ്റ്റ് ശങ്കർ. താങ്ക് യു. നിങ്ങളുടേതായി ഒരു ക്ലാസിക് സിനിമ പിറക്കട്ടെ. താങ്ക് യു. ഓക്കെ. അമൃത പ്രസവിച്ചു എന്ന് പറയുന്ന ആശുപത്രിയിലൂടെയുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വഴിക്ക് കുഞ്ഞിനെ കുറിച്ചും അന്വേഷിക്കാം. കുഞ്ഞു മരിക്കാതെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് അതെവിടെയാണ്? അങ്ങനെയുള്ള വിവരങ്ങളും നമ്മൾ അന്വേഷിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി ശീതള. ഞാനിപ്പോ കരുതുന്നത് ശീതലിലൂടെ നമുക്ക് ആ കുഞ്ഞിലേക്ക് എത്താനാവുന്ന, പക്ഷേ ശീതലിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ഒന്നാമത്, അവളൊരു മാനസിക രോഗിയാണ്. രണ്ട്, അവളുടെ പ്രണയം നിരാകരിച്ചതിൽ അവൾക്ക് എന്നോട് തീരാത്ത പകയുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അവളങ്ങനെ നമ്മളോട് സഹകരിച്ചെന്ന് വരില്ല. അവൾ സഹകരിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവളെ നേരിട്ട് സമീപിക്കാതെ നിഷയിലൂടെ ഒരു പാലം ഇടുകയാണ് നല്ലത്. ആകർഷകമായ ഒരു ഓഫർ നീട്ടിയാൽ അവൾ നമ്മുടെ വഴിയിലേക്ക് വന്നേക്കും. അങ്ങനെ ചെയ്യാം, ഞാൻ നിഷയെ വിളിക്കാം. ഹലോ. ആ നിഷ, നിങ്ങളിപ്പോ എവിടെയുണ്ട്? നിങ്ങളോ?
ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ ശീതൽ എവിടെ? ഞങ്ങൾ ഒരുമിച്ചല്ലോ സർ, അവൾ മറ്റൊരു സ്ഥലത്താ. എനിക്കത് പറയാൻ പറ്റില്ല, സോറി. പിന്നെ സാറിന് കാണണമെങ്കിൽ എവിടെയെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് കാണേണ്ടത് നിന്നെയല്ല, നീ എം ഡി എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലേ അവളെ, ആ ശീതളനെ. നിങ്ങൾ ഒരുമിച്ചുണ്ടാവുന്ന ഞാൻ കരുതിയത്, അവളെ മീറ്റ് ചെയ്യാൻ ഒരു സൗകര്യം ഒരുക്കണം. സർ, പല കാരണങ്ങൾ കൊണ്ട് ശീതളിപ്പോ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വളരെ അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സാറിന്റെ പർപ്പസ് പറയൂ, എന്തിനാ അവളെ കാണാൻ ഉദ്ദേശിക്കുന്നത്? അവള് പറഞ്ഞല്ലോ എന്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെന്ന്. പക്ഷെ അതിപ്പോഴും എനിക്ക് ബോധ്യമായിട്ടില്ല, അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയണം, അതവള് ബോധ്യപ്പെടുത്തണം. ഇത് സാറിന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം. ആ ദുരന്തത്തിന് കാരണക്കാരി ആരാ? സാറിന്റെ സ്വന്തം പെറ്റമ്മ. വെറുമൊരു പൊട്ടനെ പോലെ അതൊന്നും അറിയാതെ സാർ ഇത്രയും കാലം ജീവിച്ചു. ചെയ്തൽ ഏതോ വഴിയിലൂടെ അറിഞ്ഞൊരു ഇൻഫർമേഷൻ ഇപ്പൊ നിങ്ങൾക്ക് പാസ് ചെയ്തു. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. എനിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. എനിക്കത്രേ വേണ്ടു, അതിനുള്ള പ്രയോജനം നിനക്കും അവൾക്കും ഉണ്ടാവും. ഇതൊരു ഡീലായിട്ട് കണ്ടാ മതി. അപ്പോ അന്വേഷണത്തിന് സഹായിച്ച ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്തും തരും ഞാൻ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും. എന്തും തരും? യെസ്, എന്തും തരും. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. എനിക്കിതിന്റെ യാഥാർത്ഥ്യം അറിയണം. ആട്ടിൻ തോലിട്ട് നടക്കുന്ന ചെന്നായ്ക്കളുണ്ടെങ്കിൽ അവരെ എനിക്ക് തിരിച്ചറിയണം, ആട്ടിപ്പായിക്കണം, അതിന് സത്യമറിയണം. ആ സത്യത്തിന് നിങ്ങൾക്ക് വിലയിടാം, ഞാനത് തരും, തന്നിരിക്കും. ശരി, ഞാനൊന്ന് ശീതളിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് സാറിനെ വിളിക്കാം. അപ്പോ നമുക്ക് ഈ ഡീല് ഫിക്സ് ചെയ്യാം. താമസിപ്പിക്കണ്ട, എത്രയും വേഗം. ശരി. എന്താടി എന്റെ പൂർവകാമുകൻ, നമ്മളൊരിക്കലും വഴി കൂടെ തന്നെയല്ലേ വന്നോണ്ടിരിക്കുന്നത്? തീർച്ചയായും അത് വന്നല്ലേ പറ്റൂ. നമ്മൾ അവന്റെ നെഞ്ചിൽ വാരി വിതറിയിരിക്കുന്നത് നല്ല തീക്കനല. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ ഓരോ ശ്വാസ നിശ്വാസത്തിലും ഉലയിലെ കാറ്റ് കിട്ടിയ പോലെ ആ കനൽ കിടന്ന് കത്തും. താങ്ങാൻ പറ്റില്ല അവന്. ആ തീ കെടുത്തണമെങ്കിൽ അവനിനി നമ്മളെ വന്ന് കണ്ടേ പറ്റൂ. വരൂ അവൻ, അതിനുള്ള വിളിയ വന്നതും. വെരി വെരി ഗുഡ്, നീ നന്നായി തന്നെ ഡീൽ ചെയ്തു അല്ലേ? ചെയ്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ അതിന് നല്ല വില നൽകേണ്ടി വരുമെന്നും പറഞ്ഞു. പിന്നെ നിനക്ക് ചില കണ്ടീഷൻസ് ഉള്ള കാര്യവും. നന്നായി, അപ്പോ ഇര ചൂണ്ടയിൽ കൊളുത്തി. കൊളുത്തിന്ന് മാത്രമല്ല, ചൂണ്ട തൊണ്ടയിൽ തറഞ്ഞു കയറിയിട്ടുണ്ട്. ഇനി നിനക്ക് നിന്റെ ഡിമാൻഡുകൾ പറഞ്ഞ് ആ ചൂണ്ട കൂടുതൽ മുറുക്കാം. പക്ഷേ നമ്മൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവന് ചെറിയൊരു തെളിവെങ്കിലും നൽകേണ്ടി വരും. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കുട്ടിയെ നേരിട്ട് കൊണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. കുട്ടിയെ കൊണ്ടുപോണ്ട, അതിനേക്കാളും വലിയ തെളിവുണ്ടാക്കിയാലേ അവനെ വിശ്വസിപ്പിക്കാനാകും. അതും ശരിയാ. സുകന്യ മോളെ തന്നെ കാണിച്ചാലും ശരി, അത് സ്വന്തം മോളാണെന്ന് അവൻ വിശ്വസിക്കണമെന്നില്ല. ഏതെങ്കിലും കുട്ടിയെ കാണിക്കുകയാണെന്നേ അവൻ കരുതും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ആകെ പ്രശ്നമാണല്ലോ.
ഇതിലിനി തലപോയിക്കണ്ട. ലോകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിലൊരു സമാധാനം ഉണ്ടായില്ലേ പറ്റൂ? നീ വലിയ മാസ്റ്റർ ബ്രെയിനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഉപയോഗപ്പെടുന്നതേ എന്റെ ഈ കൊച്ചു തലച്ചോറായിരിക്കും. മനസ്സിലായോ? നിന്റെ പ്ലാൻ എന്താ എന്നോട് പറയാത്തത്? നീ ഇപ്പൊ ഒരു മീഡിയേറ്റർ അല്ലേ? എല്ലാ രഹസ്യങ്ങളും മുമ്പേ പറഞ്ഞ നീ ആദ്യം ചെന്ന അയാളോട് പറഞ്ഞു കൊടുത്താലോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ മോളെ. ഞങ്ങളുടെ പ്രശ്നത്തിന് ഇതുവരെ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. വലിയ ആകാംക്ഷയില്ല ഞങ്ങള് കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ഈ കേസിൽ ഇതുവരെ സാറ് മിസ്ഗൈഡ് ചെയ്യപ്പെട്ടതാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ ദൗർഭാഗ്യവശാൽ സാറ് കേസ് ജേക്കബിന് തന്നെ ഏൽപ്പിച്ചു. മിസ്റ്റർ ദേവരാജൻ, ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും സബ് ഇൻസ്പെക്ടർ ജേക്കബിനെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഈ കേസിന്റെ അന്വേഷണത്തിൽ അയാൾ ഒരു കുറ്റവാളിയെ പോലെയാണ് പെരുമാറിയിരുന്നത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം പിന്നാലെ വരും. അതുപോട്ടെ, എനിക്കറിയേണ്ടത് ഇങ്ങനെ ഒരു ഡബിൾ ഗെയിം കളിക്കുന്നതിനുള്ള ജേക്കബിന്റെ ഇന്റൻഷനാണ്. ഈ ചൈൽഡ് മിസ്സിംഗ് കേസിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട് സർ, ജേക്കബിനെതിരെ വ്യക്തമായ പങ്കുണ്ട്. ഇവിടെ സാറിന്റെ മുന്നിൽ കള്ളമൊഴി തന്ന അതേ നാഗപ്പൻ തന്നെ മദ്യത്തിന്റെ ലഹരിയിൽ ബാറിലിരുന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. ദാ എന്റെ മകൻ സാക്ഷിയാ. എന്താണ് പറയൂ. എന്താണ് പറയൂ. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു, നാഗപ്പൻ പറയുന്നത് കള്ളമാണെന്ന്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാനായി ആസൂത്രിതമായി തന്നെ അയാളെ ബാറിൽ കൊണ്ടുവന്നത് എന്തു പറയുന്നു കേൾക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടെന്ത് കേട്ടു? അയാൾ ഞങ്ങളോട് പറഞ്ഞതൊക്കെ നുണയായിരുന്നെന്നും കുഞ്ഞിനെ അയാൾ അറിഞ്ഞുകൊണ്ടാണ് വിട്ടുകൊടുത്തതെന്നും അതിനായി ഒരു ഉന്നതൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നെന്നും പറഞ്ഞു. അത് എസ് ഐ ജേക്കബാണെന്നും പറഞ്ഞു സർ. ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ് സർ. പക്ഷേ ഇതവർക്കൊരു കച്ചവടമാണ് സർ. ജേക്കബും നാഗപ്പനും ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ പക്കൽ നിന്ന് കുറേ പണം വാങ്ങിയിട്ടുണ്ട് സർ. ഇപ്പോഴും പലവിധത്തിൽ ബ്ലാക്ക് മെയിലും ചെയ്യുന്നുണ്ട്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. അതെ സർ. ഇതിനൊരു വ്യക്തമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ജേക്കബിന്റെ പേരിൽ തുടർ നടപടികൾ എടുക്കണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷിക്കും. ഇപ്പം നടക്കുന്ന ഈ സ്വകാര്യ അന്വേഷണം അതിന് ഒരുപാട് പരിമിതികളുണ്ട് മിസ്റ്റർ ദേവരാജൻ. പോലീസ് ഫോഴ്സിന്റെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ ഇത്തരം ഒരു അന്വേഷണത്തിന് ഒരിക്കലും സാധിക്കില്ല. അത് സംബന്ധിച്ച് ഏതായാലും ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണത്. എന്ത് വേണം നിങ്ങൾ പറയും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ, ഞാനത് നേരത്തെ സൂചിപ്പിച്ചതാണ്. എനിവേ, നിങ്ങളുടെ ഇത്തരം നിലപാടുകൾ ഫലത്തിൽ പ്രതികളെ സഹായിക്കുന്നതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവർ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. സർ, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം പറയുന്നില്ല സർ. എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അധികം വൈകാതെ ഞങ്ങൾ കാര്യം അറിയിക്കാം. അങ്ങനെ ആവട്ടെ മിസ്റ്റർ ദേവരാജൻ ദേശായി. ശരി സർ. താങ്ക് യു സർ. ഹലോ. ഹലോ മോളെ, എന്തുണ്ട് വിശേഷം?
ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല വല്യമ്മേ. പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ഇല്ല വല്യമ്മേ. അല്ല, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉണ്ടല്ലോ, നിനക്കറിയില്ലേ, കുഞ്ഞിന്റെ 28 കട്ടാ, അത് പറയാനാ വിളിച്ചത്. എന്നാ വല്യമ്മേ? വരുന്ന ബുധനാഴ്ച. ദേ, നീ കിരണിനെയും കൂട്ടി തലേന്ന് തന്നെ എത്തണം. ശരി വല്യമ്മേ, ഞാൻ കിരണിനോട് പറയാം. ശരി. എന്തടോ കുട്ടാ, എന്ത് വേണം കുഞ്ഞു മാമയ്ക്ക്? തക്കടി 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 തക്കടോ. നിന്റെ അച്ഛൻ കുടുംബത്തിലെ രണ്ടാമനായി പോയതുകൊണ്ട് നേരിട്ട് അവഗണനകളും തരംതാഴ്ത്തലുകളൊന്നും കുഞ്ഞിനറിഞ്ഞൂടല്ലോ. ഏതായാലും നീ മൂത്ത കുട്ടിയായിട്ട് ജനിച്ചു, അത് നന്നായി. നിനക്ക് മുമ്പേ ഒരെണ്ണം ജനിച്ചു മോളെ. എന്നിട്ടോ, നിന്റെ ഭാഗ്യം കൊണ്ട് അത് ജനിച്ചപ്പോ തന്നെ അങ്ങ് ചത്തുപോയി. ഇനി ഇവിടെ നീയാണ് മൂത്ത സന്താനം, നീയാണ് കുടുംബക്കാരനവരാകാൻ പോകുന്നത്, നീയാണ് നാളെ ഈ കുടുംബം ഭരിക്കാൻ പോകുന്നത്. ദേശായി കമ്പനിയുടെ ഒക്കെ തലപ്പത്ത് ഇനി എന്റെ മോളാണ് ഇരിക്കാൻ പോകുന്നത്. ഇതെന്ത് വർത്താനം ആന്റി? ഇവിടെ ആർക്കും കേട്ടാൽ സുഖം തോന്നുന്നല്ല ഈ വാക്കുകൾ. വളരെ ബോറുമാണ്, നെഗറ്റീവുമാണ്. അതെ, എല്ലാരും സുഖിപ്പിക്കുന്ന വർത്താനം പറയാൻ എനിക്ക് മനസ്സില്ല. ഇതേ എനിക്ക് സുഖിക്കുന്ന വർത്താന. എന്റെ മോളൂട്ടി നിന്റെ അച്ഛനെ പോലെ എല്ലാ കാര്യങ്ങളിലും തലപ്പത്തിരിക്കുന്നത് എനിക്ക് സുഖമുള്ള കാര്യം തന്നെയാ. പറഞ്ഞാ മനസ്സിലാകില്ലെന്ന് വെച്ചാ? മുത്തശ്ശി, ഞാൻ മടുത്തു, ശരിക്കും ഒരു ശകനപ്പുഴ. എന്റെ മോളു ഇവിടുത്തെ ഭരണം കൈയാളുമ്പോ എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആവണം. ആ അമൃതയ്ക്ക് സന്തതികൾ ഉണ്ടായി, അതിനെയൊക്കെ വരച്ച വരയിൽ നിർത്തണം. മായാവതി! അയ്യോ, ഞാനിപ്പോ മോക്ക് ആമയും മുയലും പണ്ട് ഓട്ടപ്പന്തയം നടത്തിയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. കേട്ടു ഓട്ടപ്പന്തയത്തിന്റെ കഥ? മായാവതി, ഇതൊരു കൂട്ടുകുടുംബമാണ്. എല്ലാ വിധത്തിലുള്ള സ്നേഹവും ഐക്യവും നിലനിർത്തുന്ന ഒരു കൂട്ടുകുടുംബം. ഇവിടെ ഒരാള് വലുതെന്നോ വേറൊരാള് ചെറുതെന്നോ, ഒരാള് ഭരണം നടത്തുന്നവനാണെന്നോ മറ്റൊരാൾ അയാളുടെ കീഴെ ജീവിക്കുന്നവനാണെന്നോ ഒരു വേർതിരിവുമില്ല. മനസ്സിലായോ? ഈ വീടിന് ഒരു ഒരുമയുണ്ട്, ഐക്യമുണ്ട്. അതിന് ഭംഗം വരുത്തുന്ന ഒരു വർത്തമാനവും പ്രവൃത്തിയും ഇവിടെ പാടില്ല. അങ്ങനെ വേർതിരിവ് വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഈ കാമ്പൗണ്ടിനകത്ത് കയറ്റത്തുമില്ല. എന്താ മുത്തശ്ശി, എന്താ അമ്മേ? നിന്റെ അമ്മയ്ക്ക് കൃമികടിയുടെ അസുഖമുണ്ട്. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ വേപ്പില അരച്ച് കിണ്ടി കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ പുതിയ മരുന്ന് വല്ലതും കാണും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്ക. ദേവാ, നൂലുകെട്ടിന്റെ ഡേറ്റ് കുറിച്ചുകൊണ്ട് സാമി ഇവിടെ വന്നിരുന്നു. അത് നന്നായി. ഒരുക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുക്കാമേ. നൂലുകെട്ടിന് വിളിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. ആരെയും വിട്ടുപോകരുത്. വിളിച്ചില്ല എന്ന് നാളെ പരാതി പറയാൻ ആരെയും ഇടയാക്കരുത്. ബന്ധുക്കളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഓരോരുത്തർക്കും ക്ഷണിക്കേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് അവരോട് തന്നെ ഉണ്ടാക്കട്ടെ. അത് തന്നെയാ നല്ലത്. ഊർമിള എന്തു പറയുന്നു? ആഹാ, ഇവിടെ നടക്കുന്ന ചർച്ചയൊന്നും നീ കേൾക്കുന്നില്ലേ? എവിടെയാ നീ? അതെ അതെ, ഊർമിള ആകെപ്പാടെ ഓഫാ. എന്തു പറ്റി? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊരു അവസ്ഥയിലാണല്ലോ ഊർമിള. ഞാൻ മറ്റെന്തോ ആലോചിച്ച് നിന്ന് പോയി. സാരയില്ല, അമ്മ പറഞ്ഞു. ഓ, ഇതിപ്പോ വർഷയുടെ കുഞ്ഞിന്റെ കാര്യമായി പോയില്ലേ? വർഷയുടെ കുഞ്ഞിന്റെ കാര്യമാവുമ്പോ ആലോചിക്കാൻ വേറെ വേറെ കാര്യങ്ങളുണ്ടാവും.
അമൃതയുടെ കുഞ്ഞിന്റെ കാര്യമായിരുന്നെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാൻ ഉണ്ടാവില്ലായിരുന്നു. അമ്മേ, ഇവിടെ ഒരു കാര്യത്തിനും ആർക്കും ഒരു വേർതിരിവൊന്നുമില്ല. വെറുതെ അമ്മ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. മായാവതിയോട് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞേ ഉള്ളൂ മര്യാദയായിട്ട് സംസാരിക്കണമെന്ന്. ഇത്തിരി നേരത്തിനിടയിൽ മായാവതി അതങ്ങ് മറന്നു. ഓ, ആ ഊർമിളയോടാ, നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടമ്മേ, അമ്മ പറഞ്ഞോളൂ. മായാവതി വേണ്ടാതീനം പറഞ്ഞുകൊണ്ടൊന്നും അല്ല, പൊതുവിൽ ഞാനങ്ങ് തീരുമാനിച്ചതാ. നൂലുകെട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഊർമിളയുടെ മേൽനോട്ടത്തിൽ നടക്കണം. ഓ, എന്താ, ആർക്കെങ്കിലും ഈ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടോ? ശീതളന് അർജുനോട് ഒരിക്കലും അടങ്ങാത്ത പ്രണയത്തിന്റെ പ്രതികാരത്തിന്റെ കണക്ക്. ഏട്ടന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്തായാലും അത് എന്നോട് പറഞ്ഞൂടെ ഏട്ടാ. നാളെ ഇത് അമൃത അറിഞ്ഞ അതോടെ എല്ലാം തീരും. കൂടെ നിന്ന് കളിച്ചിട്ട് കുതുകാൽ വെട്ടുന്ന ഏർപ്പാട് പ്രതീക്ഷിച്ചില്ല ഞാൻ.